ലേക്ക് സ്വാഗതം. പനിയെ തോൽപ്പിക്കുവാനുള്ള ശാസ്ത്ര പുരോഗതിയുടെയും പുതിയ അറിവ് തേടലുകളുടെയും ഭാഗമായി ആന്റണി വാൻ ലെവൽ ഹുക്ക് മൈക്രോസ്കോപ്പ് കണ്ടെത്തിയതോടെ രോഗാണുക്കളെ കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ ആരംഭിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്നും പ്രസക്തിയുള്ളതായി തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ്, എന്റെ വായ്ക്കകത്തുള്ള ജീവികൾ അത്രയും ഈ നെതർലാൻഡിൽ മുഴുവൻ ഉണ്ടാകുകയില്ല. ജീവികളെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് രോഗാണുക്കൾ അടക്കമുള്ള സൂക്ഷ്മാണുക്കളെയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു, ചൂടുള്ള കാപ്പി കുടിക്കുമ്പോൾ വായ്ക്കകത്തുള്ള രോഗാണുക്കൾ നശിച്ചു പോകുമെന്നും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ ആർക്കും രോഗം വരാമെന്നാണ് ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത്. എന്നാൽ രോഗാണുക്കൾ ശരീരത്തിൽ കടന്നുകൂടിയാലും ചിലർക്ക് രോഗം വരുന്നില്ല എന്ന സത്യം വളരെ വൈകിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രോഗാണുക്കളെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിവുള്ള ചില ഘടകങ്ങൾ ഇങ്ങനെയുള്ളവരുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് രോഗങ്ങൾ അവർക്ക് വരാത്തത്. ഈ പ്രതിഭാസത്തെയാണ് പ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രോഗങ്ങൾ ഒരാളിൽ നിന്നും നേരിട്ട് തന്നെയാണ് മറ്റൊരാളിലേക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അണുബാധ മൂലം രോഗം ബാധിച്ചവർ മറ്റുള്ളവരിൽ നിന്നും മാറി താമസിക്കണമെന്ന് പറയുന്നത്. ഇതാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്വാറന്റൈൻ എന്ന് പറയുന്നത്. യാത്രാ സൗകര്യങ്ങളിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായതോടെ രോഗാണുക്കളുടെ യാത്രയും സുഗമമാകുകയാണ് ഉണ്ടായത്. മനുഷ്യരോടൊപ്പം ഏത് രോഗാണുവിനും ലോകത്ത് എവിടെ നിന്നും എവിടേക്ക് വേണമെങ്കിലും എത്താമെന്നായി. ചൈനയിലെ വുഹാനിൽ നിന്നും കൊറോണ വൈറസുകൾ ലോകം മുഴുവൻ വളരെ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ പരന്നത് അങ്ങനെയാണ്. യാത്രാ സൗകര്യങ്ങൾ രോഗാണുക്കൾക്ക് അനുഗ്രഹമാകാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കുക മാത്രമാണ് സ്വയം രക്ഷയ്ക്കുള്ള പോം വഴി. അണുബാധ മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പനിയായിരിക്കും. പനി എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് എന്ന വിഷയത്തിൽ 1950 പഠനം നടത്തിയ ചാൾസ് നിക്കോൾ പനി ബാധിക്കാതിരിക്കാനുള്ള പോം വഴിയും പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, സ്വയം ശുചിത്വം പാലിക്കുക, വൃത്തിയായി ജീവിക്കുക.